ഗുഡ് മോർണിംഗ് എൻഎസ്എൻഎസ്എം ഡയറക്റ്റ് ഐടിയിലെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ എടുക്കുന്നത് സെക്കൻഡ് സെമ്മർക്കുള്ള വോളിയം ആൻഡ് വെയ്റ്റ് എന്നുള്ള ചാപ്റ്ററാണ്. മെൻസുറേഷൻ ചാപ്റ്ററിനകത്ത് വോളിയം എന്നുള്ള ടോപ്പിക്കാണ് ഞാൻ ഇന്നിവിടെ എടുക്കുന്നത്. അതിനകത്ത് നമ്മൾ ആദ്യം പറയുന്നത് ക്യൂബ്. ആദ്യം നമ്മൾ പ്ലെയിൻ ഫിഗറിന്റെ എല്ലാ ഏരിയ എല്ലാം പഠിച്ചു. വോളിയം എന്ന് പറഞ്ഞാൽ ഉൾക്കൊള്ളാനുള്ള കഴിവ്. The space occupied by a body is called volume. യൂണിറ്റുകൾ നമ്മൾ ഫസ്റ്റ് ഇയറിലെ പഠിച്ചതാണ്. ഫസ്റ്റ് സെമ്മിൽ നമ്മൾ യൂണിറ്റ്സ് പഠിച്ചിട്ടുണ്ട്. വോളിയത്തിന്റെ യൂണിറ്റ് മീറ്റർ ആണെങ്കിൽ മീറ്റർ ക്യൂബ്, സെന്റിമീറ്റർ ആണെങ്കിൽ സെന്റിമീറ്റർ ക്യൂബ്, ഡെസിമീറ്റർ ആണെങ്കിൽ ഡെസിമീറ്റർ ക്യൂബ്, ഇതെല്ലാവർക്കും അറിയാം. അപ്പോൾ വോളിയം എന്ന് പറഞ്ഞാൽ ഉൾക്കൊള്ളാനുള്ള കഴിവ് അല്ലെങ്കിൽ കപ്പാസിറ്റി, അതിനെയാണ് നമ്മൾ വോളിയം എന്ന് പറയുന്നത്. വെയ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട് മുൻ ക്ലാസ്സുകളിൽ. ഡെൻസിറ്റി ഇൻറ്റു വോളിയം, വോളിയവും ഡെൻസിറ്റിയോട് ഗുണിച്ചാൽ നമുക്ക് വെയിറ്റ് കിട്ടും. അപ്പൊ ഇതിനെ ബേസ് ചെയ്തുള്ള പ്രോബ്ലങ്ങൾ എക്സാമിന് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ചാപ്റ്റർ ഇപ്പൊ ഇവിടെ പറയുന്നത്. വോളിയം, ദ യൂണിറ്റ് ഓഫ് വോളിയം ഇൻ എസ് ഐ സിസ്റ്റം ഈസ് മീറ്റർ ക്യൂബ്. വോളിയം, നമ്മൾ ആദ്യം വോളിയം പഠിക്കുന്നത് ക്യൂബിന്റെയാണ്. ക്യൂബ് സമചതുരക്കട്ട. സമചതുരക്കട്ട എന്ന് പറയുമ്പം അതിന് എത്ര വശങ്ങളുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ആറ് വശങ്ങളുള്ള സമചതുരക്കട്ടയുടെ വോളിയം കാണാനുള്ള ഇക്വേഷൻ ബി ഈസ് ഈക്വൽ ടു എ ക്യൂബ്. സമചതുരക്കട്ടയുടെ എല്ലാ വശങ്ങളും തുല്യമാണ്. എല്ലാ വശങ്ങളും തുല്യമായതുകൊണ്ട് ഒരു വശത്തിനെ നമ്മൾ എ എന്ന് ഡിനോട്ട് ചെയ്താൽ അതിന്റെ വോളിയം കാണാനുള്ള ഇക്വേഷൻ എ ക്യൂബ് ആണ്. അതുപോലെ തന്നെ ടോട്ടൽ സർഫസ് ഏരിയ ടി എസ് എ കാണാൻ സിക്സ് എ സ്ക്വയർ. സിക്സ് എ സ്ക്വയർ ഉപയോഗിച്ച് ടോട്ടൽ സർഫസ് ഏരിയ കാണാൻ പറ്റും. വോളിയം കാണാൻ എ ക്യൂബ്. സമയതരക്കട്ട ഞാൻ വരയ്ക്കണ്ടല്ലോ, അറിയാമല്ലോ നമുക്ക്. ഇനിയുള്ള ക്ലാസ്സുകളിൽ അത് നമുക്ക് ബോഡി വരച്ച് ചെയ്യാൻ പറ്റും എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ക്യൂബിന്റെ വോളിയം കാണാനുള്ള ഇക്വേഷൻ എ ക്യൂബ്, ടോട്ടൽ സർഫസ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ സിക്സ് എ സ്ക്വയർ. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് റെക്ടാംഗുലർ പ്രിസം. അതായത് റെക്ടാംഗുലർ ഷേപ്പുള്ള ഒരു പ്രിസം. റെക്ടാംഗുലർ എന്ന് പറയുമ്പം നമുക്കറിയാം ദീർഘചതുരമാണ്. അതിന്റെ നീളവും വീതിയും എല്ലും ബിയും, ഇതിന് ഹൈറ്റും വരും. അപ്പൊ ഒരു റെക്ടാംഗുലർ പ്രിസത്തിന്റെ ഫിഗർ എന്ന് പറഞ്ഞാൽ എൽ ബി, ഇത് എച്ച്, ഇത് ബി. ലെങ്ത്, ബ്രെഡ്ത്, ഹൈറ്റ്. ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും ഉള്ള ഒരു റെക്ടാംഗിൾ പ്രിസത്തിന്റെ വോളിയം കാണാനുള്ള ഇക്വേഷൻ ബി ഈസ് ഈക്വൽ ടു എൽ ബി എച്ച്. വോളിയം കാണാൻ നീളവും വീതിയും ഉയരവും കൂടെ ഗുണിക്കുമ്പോൾ നമുക്ക് അതിന്റെ വോളിയം കിട്ടും. അത് അതുപോലെ തന്നെ ഒരു പ്രിസം, പ്രിസം എന്ന് പറയുമ്പം പ്രിസത്തിന്റെ ബേസ് ആയിട്ട് നമ്മൾ പറയുന്നത് പ്രിസത്തിന്റെ വോളിയം കാണാനുള്ള ഇക്വേഷൻ ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. ബേസ് ഏരിയ ഏതാണോ ഇതിന്റെ ബേസ്, ബേസിൽ കാണുന്ന ഫിഗർ ഏതാണോ അതിന്റെ ഏരിയയെ ഹൈറ്റ് കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് അതിന്റെ വോളിയം കാണാനുള്ള ഇക്വേഷൻ കിട്ടും. ഇപ്പൊ സമചതുരക്കട്ട, സമചതുരമാണ് അതിന്റെ ബേസ്. അതിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം എ സ്ക്വയർ ആണ്. എ സ്ക്വയറിനെ വീണ്ടും അതിന്റെ ഹൈറ്റ് എ തന്നെ ആയതുകൊണ്ടാണ് ഇവിടെ എ സ്ക്വയർ ഇൻറ്റു എ ക്യൂബ് എന്ന് വന്നത്. ഇവിടെ ദീർഘചതുരത്തിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എൽ ബി ആണ്, എൽ ഇൻറ്റു ബി. അതിനെ ഹൈറ്റ് കൊണ്ട് ഗുണിച്ചാൽ വോളിയം കാണാനുള്ള ഇക്വേഷൻ എൽ ബി എച്ച്. നിങ്ങൾക്ക് ഏതൊരു ഫിഗർ കിട്ടിയാലും അത് പ്രിസം ആണെങ്കിൽ അതിന്റെ ബേസ് ഏരിയയെ ഹൈറ്റ് കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് അതിന്റെ വോളിയം കാണാനുള്ള ഇക്വേഷൻ കിട്ടും. അപ്പൊ റെക്ടാംഗിൾ പ്രിസത്തിന്റെ വോളിയം കാണാനും അതുപോലെ തന്നെ ക്യൂബിന്റെ വോളിയം കാണാനും ഉള്ള ഇക്വേഷൻ ആണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇനി അടുത്തത് നമ്മൾ പറയുന്നത് സിലിണ്ടർ. സിലിണ്ടർ, സിലിണ്ടറിന്റെ ബേസ് എന്ന് പറഞ്ഞാൽ വൃത്തമാണ് അല്ലെങ്കിൽ സർക്കിളാണ്. സർക്കിളിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ പൈ ആർ സ്ക്വയർ ആണെന്ന് അറിയാം. പൈ ആർ സ്ക്വയറിനെ ഹൈറ്റ് കൊണ്ട് ഗുണിച്ചാൽ സിലിണ്ടറിന്റെ വോളിയം കിട്ടും. വി ഈസ് ഈക്വൽ ടു പൈ ആർ സ്ക്വയർ എച്ച്. അതിന്റെ സർഫസ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ ടു പൈ ആർ എച്ച്. അപ്പം ഇത് ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് നമ്മളിവിടെ വിശ്വസിക്കുന്നു. കാര്യം
സിലിണ്ടറും ഇതുമെല്ലാം നിങ്ങൾ ബേസ് നിങ്ങൾ പഠിച്ചതാണ്. ഇത് സിലിണ്ടർ കാണാനുള്ള ഇക്വേഷൻ, സിലിണ്ടർ വോളിയം കാണാനുള്ള ഇക്വേഷൻ പൈ ആർ സ്ക്വയർ എച്ച് ആണ്. ടോട്ടൽ സർഫസ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ ടു പൈ ആർ എച്ച് ആണ്. ഇവിടുത്തെ ഹൈറ്റ് എന്ന് പറയുന്നത് എല്ലായിട്ട് ഡിനോട്ട് ചെയ്താൽ അത് ടു പൈ ആർ എൽ എന്ന് നമ്മൾ എടുക്കും. അപ്പൊ സിലിണ്ടർ വരെയുള്ള പാദങ്ങൾ പഠിച്ച. ഇനി ഹോളോ സിലിണ്ടർ. ഹോളോ സിലിണ്ടർ എന്ന് പറഞ്ഞാൽ അകം പൊള്ളയായിട്ടുള്ള സിലിണ്ടറാണ്. അതിന്റെ വോളിയം കാണുന്ന ഇക്വേഷൻ ഹോളോ സിലിണ്ടറിന്റെ B is equal to pi into r square minus r square into h. Pi into r square. R square എന്ന് പറഞ്ഞാൽ വലിയ വൃത്തത്തിന്റെ റേഡിയസും ചെറിയ r എന്ന് പറഞ്ഞാൽ ചെറിയ വൃത്തത്തിന്റെ റേഡിയസും ആണ്. അപ്പോൾ വോളിയം കാണാനുള്ള ഇക്വേഷൻ B is equal to pi into r square minus r square into h. അപ്പൊ ഡി വന്നാലും നിങ്ങൾക്ക് ഏരിയ നിങ്ങൾ പഠിച്ചിട്ടുള്ളത് കൊണ്ട് അതിന്റെ ഇക്വേഷൻ ചെയ്യാൻ പറ്റും. അപ്പൊ സിലിണ്ടറും ഹോളോ സിലിണ്ടറും ആയി. അടുത്തത് സ്പിയർ ആണ്. സ്പിയർ അല്ലെങ്കിൽ ഗോളം, അതിന്റെ വോളിയം കാണാനുള്ള ഇക്വേഷൻ 4/3 πr³. അപ്പൊ സ്പിയറിന്റെ വോളിയം കാണാനുള്ള ഇക്വേഷൻ 4/3 πr³ ആണ്. സ്പിയർ എന്ന് പറഞ്ഞാൽ സിലിണ്ടർ അല്ല, ഇത് സ്പിയർ ഗോളമാണ്. അപ്പൊ സ്പിയറിന്റെ വോളിയം കാണാനുള്ള ഇക്വേഷൻ 4/3 πr³ ആണ്. അതിന്റെ സർഫസ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ ടി എസ് എ ഈസ് ഈക്വൽ ടു 4πr² അടുത്തത് ഇനി നമ്മൾ പഠിക്കുന്നത് പിരമിഡാണ്. ഇതുവരെ നമ്മൾ പഠിച്ചത് പ്രിസമാണ്. പ്രിസത്തിന്റെ വോളിയം കാണാനുള്ള ഇക്വേഷൻ ബേസ് ഏരിയ ഇൻറെ ഹൈറ്റ് ആണ്. അടുത്തത് പിരമിഡ്. പിരമിഡിന്റെ വോളിയം കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പൊതുവിൽ പറയുന്നത് 1/3 ബേസ് ഏരിയ ഇൻറു ഹൈറ്റ്. അപ്പോ ഒരു പ്രിസത്തിന്റെ വോളിയം കാണാൻ ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ്. പിരമിഡിന്റെ വോളിയം കാണാൻ 1/3 ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ്. അപ്പൊ ഏത് ഫിഗർ വന്നാലും ആ ഫിഗറിന്റെ ബേസ് ഏരിയയെ 3 കൊണ്ട് ഹരിച്ചിട്ട് ഹൈറ്റ് കൊണ്ട് ഗുണിച്ചാൽ ആ പിരമിഡിന്റെ വോളിയം കിട്ടും. പിരമിഡ് എന്ന് പറയുമ്പം നിങ്ങൾക്ക് ഷേപ്പ് അറിയാം. ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് മുൻ ക്ലാസ്സുകളിലെല്ലാം. അപ്പൊ പിരമിഡിന്റെ വോളിയം കാണാനുള്ള ഇക്വേഷൻ 1/3 ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. ഇതിനകത്തൊരു സ്പെഷ്യൽ ടൈപ്പ് പിരമിഡ് നമുക്ക് പഠിക്കാനുണ്ട്, കോണ്. കോൺ ഈസ് എ സ്പെഷ്യൽ ഫോം ഓഫ് പിരമിഡ്. കോൺ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക രീതിയിലുള്ള പിരമിഡാണ്. അതിന്റെ ബേസ് എപ്പോഴും സർക്കിൾ ആയിരിക്കും. ഐസ്ക്രീമിന്റെ കോണൊക്കെ നിങ്ങൾക്കറിയാം. അപ്പം അതിന്റെ ഷേപ്പ് കോൺ. കോൺ ഈസ് എ സ്പെഷ്യൽ ഫോം ഓഫ് പിരമിഡ്. ഇറ്റ്സ് ബേസ് ഈസ് സർക്കിൾ. ഇതിന്റെ വോളിയം കാണാനുള്ള ഇക്വേഷൻ V is equal to 1/3 പൈ ആർ സ്ക്വയർ എച്ച്. 1/3 പൈ ആർ സ്ക്വയർ എച്ച് ആണ് കോണിന്റെ വോളിയം കാണാനുള്ള ഇക്വേഷൻ. അപ്പൊ പിരമിഡിനകത്ത് വരുന്നത് ഏത് പിരമിഡ് വന്നാലും ഇപ്പൊ ബേസ് റെക്ടാങ്കുലർ ആണെങ്കിൽ 1/3 lbh വരും. ഇവിടെ ട്രയാങ്കിൾ ആണ് വരുന്നതെങ്കിൽ ഏത് ട്രയാങ്കിൾ ആണോ അതിന്റെ ഏരിയയെ ഹൈറ്റ് കൊണ്ട് ഗുണിച്ചിട്ട് 3 കൊണ്ട് ഹരിച്ചാൽ അതിന്റെ വോളിയം കാണാൻ പറ്റും. ഏത് ഫിഗർ ആയാലും ബേസ് വരുന്നതിന്റെ ഏരിയയെ ഹൈറ്റ് കൊണ്ട് ഗുണിച്ച് 3 കൊണ്ട് ഹരിച്ചാൽ പ്രിസത്തിന്റെ കിട്ടണമെങ്കിൽ ബേസ് ഇൻറ്റു ഹൈറ്റ്. ഇവിടെ പിരമിഡ് ആണെങ്കിൽ 1/3 ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. കോണാണെങ്കിൽ 1/3 πr² വെച്ച്. അപ്പം വോളിയം കാണാനുള്ള സോളിഡ് ഫിഗറിന്റെ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട പോർഷൻ ആണ് ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തരാം. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു.